ഇന്ന് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വരികയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കേസ് വണ്ണിന്റെ വീഡിയോ ആദ്യം കാണണം. ലിങ്ക് മേളിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും വരും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും കേസ് വണ്ണിന്റെ. ഓക്കെ, അത് കാണും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഓർഡർ ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഓർഡർ 2 ആണ്. ഓക്കെ, പിന്നെ ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്, ഓർഡർ 2 ആണ്, ഡിഗ്രി 1 ആണ്. പിന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നോക്കാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെങ്കിൽ ഡിഗ്രി എന്താവണം? 1 ആയിരിക്കണം. പിന്നെ വൈയുടെ പവർ, വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ആ വൈയുടെ പവർ 1 ആയിരിക്കണം. പിന്നെ ഡിഗ്രി 1 ആയിരിക്കണം. എന്നാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുക, d²/dx² നമ്മൾ d² എന്ന് പറയുക, d³/dx³ നമ്മൾ ക്യാപിറ്റൽ d³ എന്ന് പറയുക. അങ്ങനെ അങ്ങനെ പോവാം. അപ്പൊ ഇതിന്റെ അടുത്തൊക്കെ ഒരു വൈ ഇട്ട് കൊടുത്താൽ അപ്പൊ dy/dx എന്താവും? ക്യാപിറ്റൽ dy ആവും. d²x² അല്ല, d²y/dx² എന്താവും? ക്യാപിറ്റൽ d²y ആവും. d³/dx³ എന്താവും? അതിന്റെ ഒരു വൈ ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു വൈ ഇടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ അത് എങ്ങനെയാവും? d²y/dx² d²y/dx² പകരം ക്യാപിറ്റൽ d²y എന്ന് ചെയ്താൽ പ്ലസ് 2 dy/dx. dy/dx എന്താ? ക്യാപിറ്റൽ dy പ്ലസ് പിന്നൊരു വൈ. അതെങ്ങനെ ചെയ്താൽ? ഇതിനെ നമ്മൾ പറയുക ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുക. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഡിക്ക് പകരം അവർ എം എന്ന് എടുക്കും, എം എന്ന് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ, വൈ ഇവിടെ ഒക്കെ കോമൺ ആണ്, അപ്പോൾ വൈ നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇതെന്തായി? d²+2d+1 × y=0 എന്നായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെന്താ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് x=-b+(-√(b²-4ac/2a) അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇടാം, അല്ലെങ്കിൽ കൂട്ടുമ്പോൾ 2 കിട്ടണം, ഗുണിക്കുമ്പം 1 കിട്ടണം, അങ്ങനെ വാല്യൂസും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കിട്ടും d+1 ദ ഹോൾ² എന്നാവും. ഇത് എന്ന് വെച്ചാൽ a+b ദ ഹോൾ² എന്താ? a²+2ab+b² a²+2ab+b² അപ്പോൾ d+1 ദ ഹോൾ² എന്നാവും =0. അപ്പോൾ നമുക്ക് കിട്ടും d+1 = 0 എന്നാവും. അപ്പോൾ d എന്താവും? -1 എന്നാവും. d-1 മാത്രമാണോ? ഇതൊരു സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ആകുമ്പം 2 വാല്യൂസ് ഉണ്ടാവും ഡിക്ക്. അപ്പോൾ -1 2 പ്രാവശ്യം ഉണ്ടാവും. ഇവിടെ d³ ആയിരുന്നെങ്കിൽ -1 3 പ്രാവശ്യം ഉണ്ടായേനെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ d², അതുകൊണ്ട് -1 2 പ്രാവശ്യം ഉള്ളൂ. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? റൂട്ടാണ്. അപ്പം കിട്ടിയ റൂട്ട് റിയലാണ്. കിട്ടിയ റൂട്ട് എന്താ? റിയലാണ്. റിയലും ആണ് ഈക്വലും ആണ്. അപ്പം ഇതെന്താ? കേസ് ടു എന്ന് പറയുമ്പം കിട്ടിയ റൂട്ടുകൾ റിയലും ആണ്, ഈക്വലും ആണ്. അപ്പം നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവിടെയും പറയാം. y=c1+c2x(e·mx). എം എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ വാല്യൂ. അപ്പം നമ്മുടെ ആൻസർ എന്താവും? y=c1+c2x(e·m). എം എന്താ? -1. അപ്പം -1 × x എന്ന് പറയുമ്പോൾ -x. അപ്പം ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് നമ്മുടെ കേസ് 2. ഇനിയിപ്പോൾ സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y=0 എന്ന് തന്നു, പിന്നെ y=1 = 0 എന്ന് തന്നു. അപ്പോൾ നമ്മളോട് പറയുക y.5 കണ്ടുപിടിക്കാൻ. അപ്പോൾ എന്താ ഉദ്ദേശിക്കണേ? y=0 എന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0. y=1 = 0 എന്ന് പറഞ്ഞാൽ x 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0. അപ്പം നമ്മളോട് y.5 കാണാൻ പറയാം. അതിൻ്റെ അർത്ഥം എന്താ? x.5 ആകുമ്പം വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് സൊല്യൂഷൻ ദേ കിട്ടി, y=c1+c2 എന്നൊക്കെ കിട്ടി. അപ്പം നമുക്ക് x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള തന്നിട്ടുണ്ട്, പക്ഷേ ഈ c1 ഉം c2 ഉം അറിയില്ല. അപ്പം c1 ഉം c2 ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ ദേ ഇങ്ങനത്തെ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തരുന്നത്. അത് എന്തിനു വേണ്ടിയാ? c1 ഉം c2 ഉം കണ്ടുപിടിക്കാൻ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഇക്വേഷനിൽ y=c1+c2x. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എടുത്തു, എന്ന് വെച്ചാൽ x 0 ആകുമ്പം വൈയുടെ വാല്യൂ 0. അപ്പം ഞാൻ വൈക്ക് എന്തിട്ടു? 0 എന്നിട്ടു. c1 + c2
എക്സ് എപ്പോഴായിരുന്നു? എക്സ് സീറോ ആകുമ്പോൾ വൈയുടെ വാല്യൂ സീറോ. അപ്പോൾ സി ടു ഇൻറ്റു സീറോ, എക്സിനും ഞാൻ സീറോ എന്നിട്ടു, ഇ റേസ് ടു എക്സ് ഉള്ള കൊടുത്ത് ഞാൻ സീറോ എന്നിട്ടു, ഇ റേസ് ടു സീറോ എന്താ വൺ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സി വൺ പ്ലസ് സി ടു ഈക്വൽ ടു സീറോ, എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത കണ്ടീഷൻ ഇടുക, എക്സ് വൺ ആകുമ്പോൾ വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ ഞാൻ വൈ, വൈ എന്താ സീറോ ആണ്. സി വൺ പ്ലസ് സി ടു ഇൻറ്റു എക്സ്, എക്സ് എന്താ, എക്സ് വൺ ആകുമ്പോൾ വൈയുടെ വാല്യൂ സീറോ. ചെറിയൊരു തെറ്റ് ഇട്ടിട്ട, ഇവിടെ സി ടു ഇൻറ്റു സീറോ, സി ടു ഇൻറ്റു സീറോ എന്ന് പറയുമ്പോൾ എന്താവും? സീറോ അല്ലേ ആവുക. അപ്പം സി വൺ ഈക്വൾ ടു സീറോ എന്നാണ്, അതാണ് നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ആൻസർ. അപ്പം നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ ഇട്ട് കൊടുത്തപ്പോൾ സി വൺ ഈക്വൾ ടു സീറോ എന്ന് കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ ഇട്ട് കൊടുത്തപ്പോൾ സീറോ ഈക്വൾ ടു സി വൺ പ്ലസ് സി ടു ഇൻറ്റു എക്സ് എന്താ, എക്സ് വൺ ആണ്. അപ്പം ഇവിടെ വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ വൺ. അപ്പോൾ ഈ റേസ് ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? സീറോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? സി വൺ പ്ലസ് സി ടു ഈക്വൾ ടു സീറോ. അപ്പം ഓൾറെഡി നമുക്കറിയാം സി വൺ സീറോ ആണെന്ന്. അപ്പോൾ സി ടു എന്താവും? സി ടുവും സീറോ ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഈ ഇക്വേഷൻ എന്താവും? സി വണ് സി ടുവിന് സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ ഈക്വൾ ടു സീറോ പ്ലസ് സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ, സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതും സീറോ. അപ്പോൾ സൊല്യൂഷൻ സീറോ ആയിരിക്കും. അപ്പോൾ പോയിന്റ് ഫൈവിലും നമ്മുടെ ആൻസർ സീറോ ആയിരിക്കും. ഇവിടെ സി വണ് സി ടു ഒക്കെ ശരിക്കും ഓരോ വാല്യൂസ് കിട്ടും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തോ കഷ്ടകാലത്തിൻ്റെ അത് സീറോ ആയിപ്പോയി. മറിച്ച് സി വണ് സി ടുവിനും ഒക്കെ ചിലപ്പോൾ നമ്പറുകൾ കിട്ടും, വൺ ബൈ ടു എന്നോ സി ടുവിന് ഇപ്പോൾ ടു എന്നോ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സി വണ്ടെ അവിടെ വൺ ബൈ ടു ഇടുക, സി ടുവിൻ്റെ അവിടെ ടു ഇടുക. ഓക്കെ, എന്നിട്ട് ആ സൊല്യൂഷൻ അതേപോലെ ചെയ്തു. ഇനി വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് സി വണ് സി ടുവിന് ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അത് അടുത്ത കേസ് പറയാൻ പറയാം. ഈ കേസ് എന്തായിരുന്നു? കേസ് റൂട്ട് റിയലും ഈക്വലും ആകുമ്പോൾ, കിട്ടിയ റൂട്ട് റിയലും ആണ് ഈക്വലും ആകുമ്പോൾ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്താ? ഇത് കാണാപ്പടം പഠിക്കുക, വേറെ നിവർത്തിയില്ല. രണ്ടു മൂന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും. പിന്നെ ഈ കിട്ടിയതൊക്കെ നമ്മളെപ്പോഴും സൊല്യൂഷൻ കാണുമ്പോൾ വൈ ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രലും ഉണ്ടാവും. കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രലും. ഈ ഈക്വൽ ടുവിൻ്റെ സൈൻ ക്വസ്റ്റ്യനിൽ കിട്ടിയേക്കുന്ന ഈക്വൽ ടുവിൻ്റെ സൈൻ്റെ അപ്പുറത്ത് സീറോ ആണെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ വൈ ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന എന്താ? അത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ്. ഓക്കെ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വേറെ ഡിജിറ്റുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ വരുമ്പോൾ പെർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ വരിക. ഓക്കെ, അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ കേസ് ടു ആയിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കേസ് ത്രീ പറയാം.